ഹായ് ഇലക്ട്രിക്കൽ സ്കൂൾ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് കൊറോണ, ഈ കൊറോണ നമ്മുടെ വൈദ്യുതി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എന്നെ വിളി നോക്കുക. ആദ്യമായിട്ട് നമുക്ക് കൊറോണ എന്താണെന്ന് നോക്കാം. കൊറോണ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ എക്സ്ട്രാ ഹൈഡ്രേഷൻ ലൈനുകൾ കടന്നു പോകുന്നുണ്ട്. ഈ ലൈനുകളിൽ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഇത് കണ്ടുവരാറുള്ളത്. ഒരു വയലറ്റ് കളറിൽ ഒരു റിങ്സ് പോലെ ഒരു വിസിനിങ്സ് കൂടി ഇങ്ങനെ കത്തിപ്പോകുന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ശരിക്കും കൊറോണ. ഈ കൊറോണ എന്ന് പറയുന്നതിന്റെ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഷേപ്പിൻ്റെ കൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു റൗണ്ട് വൃത്താകൃതിയിലുള്ള ഒരു ഇതിനും പുറംഭാഗത്തായിട്ട് ഒരു തെളിഞ്ഞ ഒരു ബ്ലൂഷ് ആയിട്ടുള്ള ഒരു കളർ കൊണ്ടുള്ള ഒരു റിങ്സ് പോലെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിനാണ് നമ്മൾ കൊറോണ എന്ന് വിളിക്കുന്നത്. അതിന് ഷേപ്പ് കൊണ്ടാണ് നമ്മളതിന് കൊറോണ എന്ന് പറയുന്നത്. നമുക്കിനി കൊറോണ ഉണ്ടാകുന്നതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊറോണ കാണുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ എക്സ്ട്രാ ഹൈടെൻഷൻ ലൈൻ കണ്ടുവരുന്നു പറഞ്ഞല്ലോ. ഈ എക്സ്ട്രാ ഹൈടെൻഷൻ ലൈനുകളിൽ ഇതിന്റെ കറണ്ട് പാസ് ചെയ്യുന്ന സമയങ്ങളിൽ അതിന്റെ ഒരു ചുറ്റും ഒരു കാന്തിക രേഖ, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അതിന്റെ എറൗണ്ട് അതിന്റെ ചുറ്റുമായിട്ട് ഈ ലൈൻസിന് ഉണ്ടാകാറുണ്ട്. ഈ ഉണ്ടാകുന്ന സമയത്ത് ഇതിനടുത്തുള്ള ഈ കാന്തിക രേഖ ഉണ്ടാകുന്നത് മൂലം അതിനടുത്തുള്ള എയറിനെ അഥവാ വായുവിനെ വികടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഓസോടുന്ന ഒരു വാതകം അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. ഈ വാതകം എന്ന് പറഞ്ഞാല് വളരെ ജ്വലനക്ഷമത ഉള്ള ഒരു വാതകമാണ് ഓസോൺ. അത് അന്തരീക്ഷം തന്നെ കത്താൻ വളരെ സാധ്യതയുള്ള ഒരു വാതകമാണ് ഓസോൺ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു വാതകം ഓസോണാണ് നമ്മളിങ്ങനെ നോക്കുന്ന സമയങ്ങളിൽ നമുക്കത് കത്തിപ്പോകുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ കത്തിപ്പോകുന്നപ്പോ ഒരു വിസിലിംഗ് സൗണ്ടും നമുക്ക് ഇതിന്റെ കൂടെ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മള് നോക്കി നിൽക്കുമ്പോൾ ഇത് കത്തി നമ്മുടെ നീളത്തിലാണ് കത്തിങ് എന്ന് പറഞ്ഞൊരു സൗണ്ടോടുകൂടി ഇങ്ങനെ കത്തിപ്പോകാറുണ്ട്. അതാണ് ഇതിന്റെ പ്രധാന കാരണം. പക്ഷെ ഇതുമൂലം നമ്മൾക്ക് ഒത്തിരി ട്രാൻസ്മിഷൻ ലോസുകൾ നമുക്ക് വൈദ്യുതി ഉണ്ടാകാറുണ്ട്. ഇത് ഉണ്ടാകുന്നതിന്റെ ഏകദേശ കണക്ക് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ഏത് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്നാണോ നമുക്ക് ഈ ലോഡ് പോകുന്നത് ആ ലോഡിന്റെ ഫാൾട്ട് എംവിക്ക് അനുസരിച്ചിരിക്കും ഈ ഇതിന്റെ ഉണ്ടാകുന്ന കൊറോണയുടെ തോതുകൾ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇതുവരെ വാച്ചതെല്ലാവർക്കും നന്ദി. നമുക്ക് നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.